നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീളുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി ഒരിക്കൽ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കാൻ പുനർവിചാരണ അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി നാൽപ്പത്തിയൊന്നു പേരെ കൂടി വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിലെ നിലപാട് രേഖാമൂലം രണ്ട് ദിവസത്തിനുള്ളിൽ അറിയിക്കാൻ സുപ്രീംകോടതി എട്ടാം പ്രതി ദിലീപിനോട് നിർദ്ദേശിച്ചു കേസിന്റെ വിചാരണ കഴിവതിന് ജനുവരി മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിയോട് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജനുവരി പത്തൊമ്പതിന് നാൽപ്പത്തി ഒന്ന് പേരെ കൂടി വിസ്തരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതി ജഡ്ജിക്ക് കത്ത് നൽകിയതായി ദിലീപിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇതിൽ പലരെയും ഒരിക്കൽ വിസ്തരിച്ചതാണ് പലരെയും വീണ്ടും വിസ്തരിക്കുന്നത് എന്തിനാണെന്ന് കോടതിയോട് പോലും പറഞ്ഞിട്ടില്ലെന്നും ദിലീപിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു തുടർന്നാണ് വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിച്ച് കേസിൽ പുനർവിചാരണ നടത്താൻ അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയത് അതേസമയം വിസ്താരത്തിന് പ്രോസിക്യൂഷൻ എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടിയാണ് ദിലീപിൻ്റെ അഭിഭാഷകർ എതിർ വിസ്താരത്തിന് എടുത്തതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആരോപിച്ചു പുതിയ സാക്ഷികളെ വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് എഴുതി നൽകാൻ ദിലീപിനോട് കോടതി നിർദ്ദേശിച്ചു കേസിൽ വിചാരണയുടെ പുരോഗതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേരള ഹൈക്കോടതി രജിസ്ട്രാർ മുഖേനയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വിചാരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേസിലെ പ്രതിയായ ദിലീപാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സാക്ഷികളെ വീണ്ടും വിളിച്ചു വരുത്തുകയാണെന്ന് ദിലീപിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ അതിജീവിത എന്നിവർ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ദിലീപിൻ്റെ ആരോപണം വിചാരണ നടപടികൾ നീളാതിരിക്കാൻ കേസിൽ ഒരു തവണ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കാൻ അനുവദിക്കരുതെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു തൻ്റെ മുൻഭാര്യയും ഒരു ഉന്നത പോലീസ് ഓഫീസറും തന്നെ കേസിൽപ്പെടുത്തിയതിന് ഉത്തരവാദിയാണ് ഈ ഉദ്യോഗസ്ഥൻ നിലവിൽ ഡി റാങ്കിലാണെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ ദിലീപ് ആരോപിച്ചു ദിലീപിൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യറിൻ്റെ സാക്ഷി വിസ്താരം പതിനാറാം തീയതി ആരംഭിക്കാനിരിക്കെയാണ് ഹർജി സുപ്രീം കോടതിയിലെത്തിയത് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും കേരളത്തിൽ നടക്കുന്ന മാധ്യമ വിചാരണയ്ക്കെതിരെയും ദിലീപ് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു തനിക്കെതിരെ വാർത്തകൾ നൽകി ജനവികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ദിലീപിൻ്റെ ആരോപണം നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടപടി പൂർത്തിയാകുന്നതുവരെ കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്നും രഹസ്യ എന്ന കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടു ദിലീപ് നൽകിയ ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ കേസിൻ്റെ രഹസ്യ വിചാരണ എന്ന ഉത്തരവ് മാധ്യമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഡി ജി പിക്ക് കേരള ഹൈക്കോടതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ റിപ്പോർട്ടർ ടി വി എം ഡി നികേഷ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിൽ വിചാരണ പുരോഗമിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ നികേഷ് കുമാർ പ്രവർത്തിച്ചുവെന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രം